गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ഔഷധത്തിന് പോയ ഹനുമാൻ വഴിയിൽ താമസമുണ്ടാക്കാൻ കാലനേമിയോട് ആവശ്യപ്പെട്ടു രാവണൻ. ആദരപൂർവം രാവണനെ സംബോധന ചെയ്ത് രാവണന് വേണ്ടി മരിക്കാൻ താൻ തയ്യാറാണ് എന്ന വസ്തുതയെ അറിയിച്ച ശേഷം സതുപദേശം ചെയ്യുകയാണ് കാലനേമി. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും എന്തു രാജ്യം കൊണ്ടു പിന്നെ എന്തൊരു ഫലം എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്ത ജടാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാൺകെടോ. സീതയെ രാമനു കൊണ്ട കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. ഹേ രാവണ, മക്കൾ മരിച്ചു, അനുജന്മാർ മരിച്ചു, മരുമക്കൾ മരിച്ചു, മക്കളുടെ മക്കൾ മരിച്ചു എന്നല്ല, പ്രധാനപ്പെട്ട ഭൃത്യന്മാരെല്ലാവരും മരിച്ചു. ഇനി നീ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? നിനക്ക് ദുഃഖമല്ലേ ഉണ്ടാവുള്ളൂ? നിരന്തരം നിന്നെ ഈ ചിന്തകൾ ബാധിച്ചുകൊണ്ടേയിരിക്കില്ലേ? അത് ദുഃഖപ്രദമാവില്ലേ? എന്നിരിക്കെ എന്ത് രാജ്യം കൊണ്ട് ഫലം, എന്തൊരു ഫലമാണ് നിനക്ക് ജാനകിയെ കൊണ്ട് സീതയെ കൊണ്ട് കിട്ടാൻ പോകുന്നത്? അതുകൊണ്ട് ഹേ രാവണ, ഈ ജഡാത്മകമായ ദേഹം കൊണ്ട് തന്നെ നിനക്ക് എന്താണ് ഫലം? തീർത്തും ജഡമായിരിക്കുന്ന ഈ ശരീരം കൊണ്ട് തന്നെ നിനക്കെന്ത് പ്രയോജനം? ദുഃഖം മാത്രമല്ലാതെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കൂ. ഇനിയെങ്കിലും സീതയെ രാമന് കൊണ്ടക്കൊടുത്ത് വിഭീഷണനായിക്കൊണ്ട് രാജ്യത്തെ നീ നൽകൂ. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷസ്യുദ്ധായ ശുദ്ധതോയെ കുളിച്ച് അത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേ കാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി. സർവവിഷയസംഘങ്ങളും കൈവിട്ട് സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടുകണ്ടാത്മാനമാത്മന സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും. സർവബന്ധുക്കളും നശിച്ചു, വേണ്ടപ്പെട്ടവരെല്ലാം മരണപ്പെട്ടു. ഇനി നിനക്ക് എന്ത് പ്രയോജനം ഈ ജീവിതത്തെ കൊണ്ട് എന്ന് രാവണനുള്ളിൽ അവസാന ഘട്ടത്തിലെങ്കിലും വിവേകം ജനിക്കുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച് കാലനേമി പറയുകയാണ്. അതുകൊണ്ട് സീതയെ രാമന് കൊണ്ട് കൊടുക്കൂ, സോദരനായ വിഭീഷണന് രാജ്യത്ത് നൽകൂ, എന്നിട്ട് നീ മുനിവേഷത്തെ പ്രാപിച്ച് കാട്ടിലേക്ക് പോകൂ. മനസ്സിന് ശുദ്ധിയെ നേടിയെടുത്തുകൊണ്ട് നിത്യവും പ്രത്യുഷസി ഉത്ഥായ പ്രഭാത കാലത്തിൽ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഉണർന്ന് ശുദ്ധമായ വെള്ളത്തിൽ കുളിച്ച് അത്യന്ത ഭക്തിയോടുകൂടി അർക്കോദയം നീ ഒന്ന് കാണൂ, സൂര്യോദയം കാണൂ. അനന്തരം സന്ധ്യാനമസ്കാരം ചെയ്ത് ഏകാന്തത്തിൽ ആസനം വെച്ച് സന്തുഷ്ടനായി സാധനാക്രമത്തിൽ ഏർപ്പെടൂ. സർവവിഷയ സംഘങ്ങളും കൈവിട്ട് സർവ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് തന്നിൽ തന്നെ തന്നാൽ ദർശിച്ച് സ്വാത്മോദയം കൊണ്ടാണ് സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായ സകല ജനങ്ങളും ദേവതിര്യ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരം
എന്നത് നല്ലതുപോലെ അനുസന്ധാനം ചെയ്ത് വേദത്തിൻ്റെ താല്പര്യം നല്ലതുപോലെ ഉൾക്കൊണ്ട് ഈ കാണാകുന്ന എല്ലാം പ്രകൃതിയാണ്, സദ്ഗുരുക്കന്മാരുടെ ഉപദേശമനുസരിച്ച് മായയാണ് എന്ന് മനസ്സിലാക്കി നീ സാധനാനിഷ്ഠനായി കഴിഞ്ഞാലും. ഇവിടെ സുദീർഘമായ ഒരു വാചകമാണ്. ആ വാചകത്തിന് മൊത്തം അർത്ഥം പറയുക അസാധ്യമാണ്. അതുകൊണ്ട് നമുക്ക് ക്രമമായി പതുക്കെ പതുക്കെ കാലനേമിയുടെ ഈ വാക്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാം. ആദ്യം തന്നെ പറയുന്നത് ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ള തെറ്റ് തിരുത്താനാണ്. അതിനുശേഷം മാത്രമേ സൂക്ഷ്മ സാധനകളിലേക്ക് പ്രവേശിച്ച് ജീവിതത്തെ കൃതാർത്ഥമാക്കാൻ സാധിക്കൂ. ദുശ്ചരിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ലാത്തവൻ മറ്റെന്ത് സാധന ചെയ്തിട്ടും പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് ആദ്യം വേണ്ടത് ദുശ്ചരിതത്തിൽ നിന്ന് പിന്തിരിയുകയാണ്. അതിനായി പറയുന്നു, സീതയെ ഉടൻ തന്നെ രാമന് തിരിച്ചേൽപ്പിക്കുക. അങ്ങേയറ്റം കളങ്കിതമായ മക്കളുടെയും സഹോദരങ്ങളുടെയും എല്ലാം മരണത്തിൻ്റെതായ ആ ദോഷം അതിനാൽ ബാധിക്കപ്പെട്ടു നിൻ്റെ ജീവിതം മുഴുവൻ. അതുകൊണ്ട് ലങ്കയെ നീ വിഭീഷണൻ ഏൽപ്പിക്കൂ. ഇങ്ങനെ ചെയ്ത തെറ്റിൽ നിന്ന് മുക്തനാവാനുള്ള മാർഗം ചെയ്ത ശേഷം സൂക്ഷ്മ സാധനാക്രമങ്ങളിലേക്ക് പ്രവേശിച്ചാലും എന്നാണ് ഉദ്ബോധിപ്പിക്കുന്നത്. ആ ഭാഗം നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം.